Assalamualaikum, hello children, good morning to you all. First of all, say dua for knowledge. Rabbi yassir, wala tusir, watammim bil khair, wabike nasta'inu, ya fatahu, rabbi zidini ilma. Okay? Are you ready? Yes. All of you take your textbook and notebook, okay? ഇന്നലെ നമ്മൾ ഏത് ലെസ്സൺ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? അതായത് ഉ എന്ന അക്ഷരമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? ഏത് അക്ഷരമായിരുന്നു നമ്മൾ പഠിച്ചത്? സ്വരാക്ഷരങ്ങളിലെ ഉ എന്ന അക്ഷരമായിരുന്നു നമ്മൾ പഠിച്ചത്. ആ ഉ എന്ന അക്ഷരം വെച്ച് നമ്മൾ അഞ്ച് വാക്കുകൾ പഠിച്ചു, അല്ലേ? എത്ര വാക്കുകളാണ് ഇന്നലെ പഠിച്ചത്? അഞ്ച് വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഉണ്ണി, ഉടുപ്പ്, ഉള്ളി, ഉപ്പേരി, ഉരൽ, അല്ലേ? ഇന്നലെ നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ഉണ്ണി, ഉടുപ്പ്, ഉപ്പേരി, പിന്നെന്തായിരുന്നു? ഉള്ളി, അല്ലേ? ഉരൽ. ഈ അഞ്ച് വാക്കുകൾ നമ്മൾ ഇന്നലെ പഠിച്ചു. എല്ലാവരും ഇത് എഴുതി പഠിച്ചോ? യെസ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഊ വെച്ചൊരു പാട്ട് പഠിച്ചു, അല്ലേ? എന്തായിരുന്നു ആ പാട്ട്? ഉണ്ണി ചിരിച്ചാൽ അമ്മ ചിരിക്കും, അമ്മ ചിരിച്ചാൽ ഉണ്ണി ചിരിക്കും, അല്ലേ? ഇന്നലെ മിസ് പറഞ്ഞു തന്നില്ലേ ആ പാട്ട്? ഓക്കെ, പറഞ്ഞു തന്നു. പിന്നെ ഈ അഞ്ച് വാക്കുകൾ നമ്മൾ പഠിച്ചു, അത് നിങ്ങൾ എഴുതി പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വാക്ക് എന്താ ഇന്നലെ പഠിച്ചത്? ഉണ്ണി, ഉടുപ്പ്, ഉപ്പേരി, ഉള്ളി, ഉരൽ, അല്ലേ? ഇന്ന് നമുക്ക് വേറെ അഞ്ച് വാക്കുകൾ കൂടി പഠിക്കാം. അതായത് ഈ ഉ എന്ന അക്ഷരം വെച്ചുകൊണ്ട് തന്നെ അഞ്ച് വാക്കുകൾ കൂടി നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന വാക്ക് എന്താണ്? ഉടയിൽ. എന്താണ് ഇതെങ്ങനെയായിരിക്കും വായിക്കുന്നത്? ഉടൽ. എന്താണ് ഉടൽ? ഉടയിൽ എങ്ങനെയാ വായിക്കുന്നത്? ഉടൽ. ഉടൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ ശരീരം. ശരീരത്തിന് പറയുന്ന മറ്റൊരു വാക്ക് എന്താണ്? ഉടൽ. എന്താണ് ഉടൽ? നോക്കിയാൽ എളുപ്പമല്ലേ വായിക്കാൻ? നമ്മളെല്ലാം പഠിച്ച അക്ഷരങ്ങൾ തന്നെ, അല്ലേ? ഏതൊക്കെ പഠിച്ച അക്ഷരമാണ്? ഉ എന്ന അക്ഷരം നമ്മൾ പഠിച്ചു, ഡ എന്ന അക്ഷരം പഠിച്ചു, പിന്നെന്താ പഠിച്ചത്? ആ ഇൽ എന്ന അക്ഷരം പഠിച്ചു, അല്ലേ? ചില അക്ഷരങ്ങളിലെ ഇൽ എന്ന അക്ഷരം. ഈ അക്ഷരത്തിൽ നിന്ന് എന്താ പറയുന്നത്? ഇൽ. അപ്പൊ ചേർത്ത് എങ്ങനെ വായിക്കും? ഉ ഡ ഇൽ. എന്താണ്? ഉടൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കി അടുത്ത വാക്ക്. ഊ ദ യം എങ്ങനെയായിരിക്കും ഇത് വായിക്കുന്നത്? ഉദയം. എന്താണ് ഉദയം? ഊ ദ യം, ഉദയം. നമ്മൾ സൂര്യൻ ഉദിക്കുന്ന കാര്യം പറയാറില്ലേ? സൂര്യൻ ഉദിച്ചു, ചന്ദ്രൻ ഉദിച്ചു എന്ന് പറയില്ലേ? അതിന് പറയുന്നതാണ് എന്ത്? ഉദയം. എന്താണ് ഉദയം? നോക്കി ഊ ദ യം എങ്ങനെ വായിക്കും? ഉദയം. അടുത്ത വാക്ക് നോക്കാം നമുക്ക്. ഊ ഉരു ള എന്താണ്? ഉരുള. എങ്ങനെയാ വായിക്കുന്നത്? ഉരുള. വായിച്ചതെന്ന് ഉരുള. മിസ് വായിക്കുമ്പോൾ കൂടെ വായിക്കാൻ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഊ ഡ ഇൽ. എന്താണ് ഉടൽ? എങ്ങനെയാ വായിക്കുന്നത്? ഉടൽ. ഊ ഡ ഇൽ എങ്ങനെ ചേർത്ത് വായിക്കും? ഉടൽ. അടുത്ത നെക്സ്റ്റ് എന്താണ്? ഊ ദ യം, ഉദയം. ഓക്കെ, നെക്സ്റ്റ് ഊ രു ള എങ്ങനെയായിരിക്കും ചേർത്ത് വായിക്കുന്നത്? ഉരുള. ഉരുള അറിഞ്ഞൂടെ? നമ്മൾ ചോറിങ്ങനെ ഉരുള ഉരുട്ടി കഴിക്കുമെന്ന് പറയത്തില്ലേ? അതിനെന്താ നമ്മൾ പറയുന്നത്? ഉരുള. ഓക്കെ, അടുത്ത ഒരു വാക്ക് നോക്കാം നമുക്ക്. ഊ ഇത്ത. ഈ അക്ഷരത്തിന് എന്താ നമ്മൾ പറയുന്നത്? ഇത്ത. അതായത് കൂട്ടക്ഷരത്തിൽ നമ്മൾ പഠിച്ച അക്ഷരമാണ് തായുടെ ഇരട്ട അക്ഷരം. അതിന് എന്താ പറയുന്നത്? ഇത്ത. ഊ ഇത്ത രാ അം ചേർത്ത് എങ്ങനെ വായിക്കും? ഉത്തരം. എന്താണ് ഉത്തരം? എന്താ ഉത്തരം എന്ന് വെച്ചാൽ നമ്മൾ ചോദ്യം ഉത്തരം എന്ന് പറയില്ലേ? നമ്മൾ ആൻസർ എന്ന് പറയുന്നതിൻ്റെ മലയാളം വാക്കാണ് എന്ത്? ഉത്തരം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതുന്നത്? ഊ ഇത്ത രാ അം ചേർത്ത് എങ്ങനെ വായിക്കും? ഉത്തരം. എന്താണ് ഉത്തരം? ഓക്കെ, നെക്സ്റ്റ് ഊ മ എന്താണ്? ഉമ്മ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്കല്ലേ അത്? എന്താ വാക്ക്? ഉമ്മ, അല്ലേ?
നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഒരാളെ വിളിക്കുന്നതാണ് നമ്മൾ എന്ത്, ഉമ്മ എന്നല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 5 വാക്കുകൾ പഠിച്ചു. എന്തൊക്കെയാണത്? ഊ ഡ ഇൽ ചേർത്ത് എങ്ങനെ വായിക്കും? ഉടൽ. അടുത്ത നോക്കിയേ, ഊ ദ യം എങ്ങനെയായിരിക്കും വായിക്കുന്നത്? ഉദയം. ഊ രു ള എന്താണ്? ഉരുള. ഓക്കെ, നെക്സ്റ്റ് ഊ ഇത്ത ര അം ചേർത്ത് എങ്ങനെ വായിക്കും? ഉത്തരം. ഊ ഇമ്മ, ഇമ്മ എന്നത് കൂട്ടക്ഷരമാണോ ഒറ്റയക്ഷരമാണോ? എന്താണത്? ഇമ്മ കൂട്ടക്ഷരമാണ് അല്ലേ. എന്തുകൊണ്ടത് കൂട്ടക്ഷരം? ആ, അത് ഒരക്ഷരമല്ല, രണ്ടക്ഷരം ചേർന്നാണ് അല്ലേ. രണ്ട് മാ ചേരുന്ന നമ്മൾ എന്താ പറയുന്നത്? ഇമ്മ എന്ന് പറയും അല്ലേ. അപ്പോൾ ഊയും ഇമ്മായും ചേരുമ്പോൾ എങ്ങനെയാ വായിക്കുന്നത്? ഉമ്മ. എന്താണ്? ഉമ്മ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 5 വേർഡ്സ് പഠിച്ചു. ഫസ്റ്റ് വേർഡ് എന്താണ്? സേ വൺസ് മോർ. ഊ ഡ ഇൽ എന്താണ്? ഉടൽ. ഊ ദ യം ഉദയം. ഊ രു ള ഉരുള. ഊ ഇത്ത ര അം എന്താണ്? ഉത്തരം. ഊ ഇമ്മ എങ്ങനെയാ വായിക്കുന്നത്? ഉമ്മ. എല്ലാവരും വായിക്കാൻ പഠിച്ചോ? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എന്നും റീഡ് ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് വേണം? നമ്മുടെ പാഠം 5 ഊ എന്ന കോപ്പി നോട്ട്ബുക്കിൽ എഴുതിയിട്ട്, ഇന്ന് മിസ് പഠിപ്പിച്ച ഈ വാക്കുകൾ, ഇത് മിസ് ഇന്നലെ പഠിപ്പിച്ച വാക്കുകളാണ്, ഇതെല്ലാവരും എഴുതി പഠിച്ചെന്ന് കരുതുന്നു. പഠിക്കാത്തവർ ഇതും എഴുതി പഠിക്കുക, പിന്നെ ഇന്ന് പഠിപ്പിച്ച ഈ വാക്കുകളും എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച എന്തൊക്കെയാണ്? ഉടൽ, ഉദയം, ഉരുള, ഉത്തരം, ഉമ്മ. ഓക്കെ, ഇന്നലെ എന്തൊക്കെയാ പഠിപ്പിച്ച മിസ്? ഉണ്ണി, ഉടുപ്പ്, ഉപ്പേരി, ഉള്ളി, ഉരൽ അല്ലേ. അപ്പൊ മൊത്തം നമ്മൾ ഊ എന്ന അക്ഷരം വെച്ച് 10 വാക്കുകൾ പഠിച്ചു അല്ലേ. എത്ര വാക്കുകളാണ് പഠിച്ചത്? 10 വാക്കുകൾ പഠിച്ചു. എല്ലാവരും ഈ 10 വാക്കുകൾ എന്ത് വേണം? ആ കോപ്പി നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചിട്ട് ഡിക്റ്റേഷൻ എഴുതണം. ഓക്കെ, ഉമ്മിമാരെ പറഞ്ഞിട്ട് ഡിക്റ്റേഷൻ എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ എല്ലാം റെഡിയാണോ എഴുതാൻ? യെസ്, വെരി ഗുഡ്. അപ്പൊ ഇൻഷാല്ല ബാക്കി നമുക്ക് ഊ വെച്ചുള്ള ബാക്കി കാര്യങ്ങൾ, വായിക്കാനും എഴുതാനുമുള്ള കാര്യങ്ങൾ ഇൻഷാല്ല നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ എഴുതി പഠിക്കുക. ഓക്കെ, സി യു നെക്സ്റ്റ് ക്ലാസ്. അസ്സലാമു അലൈക്കും.